എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിന്തിക്കുന്നത് ജപം എന്ന ശബ്ദത്തെക്കുറിച്ചാണ് ജപം എന്ന ശബ്ദത്തിൽ രണ്ട് അക്ഷരങ്ങളാണ് ജ പ എന്താണ് ജ പ ജ എന്നാൽ ജന്മമെന്നും എന്നും പ എന്നാൽ പാപമെന്നും പറയാം ഇപ്പോൾ ജന്മപാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതാണ് ജപം ഇപ്പോൾ ഇവിടെ എന്താണ് ജന്മം എന്താണ് പാപം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് ആദ്യം ജന്മത്തെക്കുറിച്ച് ചിന്തിക്കാം തുടർന്ന് ഭാവത്തെക്കുറിച്ച് ചിന്തിക്കാം എന്താണ് ജന്മം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജീവിതമാണ് ഈ ജീവിതം എങ്ങനെ ഉണ്ടായി ഈ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളത് നമ്മുടെ ശരീരമാണ് ഈ ശരീരം എങ്ങനെ ഉണ്ടായി ഈ ശരീരം ഉണ്ടാകാൻ ഒരു കാരണമുണ്ടല്ലോ ആ കാരണം തേ എന്ന് പറയാം കർമ്മത്തിൽ നിന്നാണ് ജന്മമുണ്ടായി വന്നത് കർമ്മത്തിൽ നിന്നാണ് ശരീരമുണ്ടായി വന്നത് അപ്പോൾ കർമ്മത്തിൽ നിന്നാണ് ശരീരമുണ്ടായി വന്നതെങ്കിൽ ഈ കർമ്മം എവിടെ നിന്നാണ് ഉണ്ടായത് ഈ കർമ്മമുണ്ടായത് അഷ്ടരാഗാദികളിൽ നിന്നാണ് എന്താണ് അഷ്ടരാഗാദികൾ രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇതാണ് അഷ്ടരാഗാദികൾ ഈ അഷ്ടരാഗാദികൾ എവിടെ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ കാരണം എന്താണ് അഷ്ടരാഗാദികൾ അഷ്ടരാഘാദികളുണ്ടായത് ദേഹാഭിമാനത്തെ തുടർന്നാണ് ദേഹാഭിമാനം എവിടെ നിന്നുണ്ടായി ദേഹാഭിമാനം ഉണ്ടായത് അവിവേകത്തിൽ നിന്നാണ് എന്താണ് അവിവേകം വിവേകമെന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത അവസ്ഥ അപ്പോൾ അവിവേകത്തിൽ നിന്നാണ് ദേഹാഭിമാനം ഉണ്ടായത് എന്താണ് വിവേകമില്ലാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വരൂപവും നമ്മളെല്ലാവരും എല്ലാവരും ആത്മസ്വരൂപികളാണ് അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപികളാണ് സത്ത് ചിത്താനന്ദം ഇതാണ് നമ്മുടെ സ്വരൂപം ഇപ്പോൾ സച്ചിദാനന്ദ സ്വരൂപി ആയ ആത്മാവാണ് നമ്മൾ ഓരോരുത്തരും എന്ന വിവേകം നമുക്ക് നഷ്ടപ്പെട്ടു പിന്നീടുണ്ടായത് അവിവേകമാണ് ഈ അവിവേകം എവിടെ നിന്നാണ് ഉണ്ടായത് വിവേകമുണ്ടായത് അജ്ഞാനത്തിൽ നിന്നാണെന്ന് പറയുന്നു എന്താണ് അജ്ഞാനം അജ്ഞാനം എന്നുള്ളത് ആത്മാവിനെ മറച്ചിരിക്കുന്ന ഒരു മറയാണ് ഈ മറയിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സത്വരജസ്തമോ ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിൽ ഓരോന്നായി ചിന്തിക്കുമ്പോൾ എന്താണ് തമോ ഗുണം തമോ ഗുണം ആത്മാവിനെ മറച്ചിരിക്കുന്ന ഇരുട്ടാണ് അതിനെ തുടർന്നുണ്ടായിരിക്കുന്നതാണ് രജോ ഗുണം അപ്പോൾ തമോ ഗുണത്തിൻ്റെ സ്വഭാവം ആഭരണശക്തിയാണ് ആഭരണശക്തി സത്യത്തെ മറയ്ക്കുന്നു രണ്ടാമത് രജോ ഗുണമാണ് രജോ ഗുണത്തിൻ്റെ സ്വഭാവം വിക്ഷേപശക്തിയാണ് സത്യത്തെ മറ്റൊന്നാക്കി കാണിക്കുന്നു മറ്റൊന്നാക്കി കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മങ്ങിയ വെളിച്ചത്തിൽ കയർ കാണുമ്പോൾ ആ കയർ നമ്മൾ പാമ്പായിട്ട് കാണുന്നു യഥാർത്ഥത്തിൽ കയറാണുള്ളത് പാമ്പില്ലാത്തതാണ് പക്ഷേ കയർ മണി മങ്ങിയ വെളിച്ചത്തിൽ കണ്ടതുകൊണ്ട് പാമ്പാണെന്ന് തോന്നി അപ്പം അങ്ങനെ സത്യത്തെ മറ്റൊന്നാക്കി കാണിക്കുന്ന ശക്തിയാണ് വിക്ഷേപശക്തി സത്യത്തെ മറയ്ക്കുന്ന ശക്തിയാണ് ആഭരണശക്തി ഇനി മൂന്നാമതായിട്ട് സത്വഗുണമാണ് സത്വഗുണത്തിൻ്റെ സ്വഭാവം ജ്ഞാനശക്തിയാണ് അകവും പുറവും സത്യത്തെ കാട്ടിത്തരുന്നത് സത്വഗുണമാണ് സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് ജ്ഞാനശക്തി അല്ലെങ്കിൽ നിർമ്മലത്വം അപ്പം നിർമ്മലത്വമാണ് സത്വഗുണത്തിൻ്റെ സ്വഭാവം അപ്പോൾ ഇവിടെ സത്വരജ തമോ ഗുണങ്ങളെ രണ്ടായിട്ട് തിരിക്കാം രജോ ഗുണത്തെയും തമോഗുണത്തെയും അവിദ്യമായും സത്വഗുണത്തെ വിദ്യമായ കാണാം അപ്പോൾ അവിദ്യമായ നമ്മളെ ലോകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു വിദ്യമായ നമ്മളെ ആത്മാവിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വിദ്യമായ കൊണ്ട് അവിദ്യ ജയിച്ച് ആത്മോന്നതിക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ചെയ്യേണ്ടത് നിഷ്കാമകർമ്മമാണ് നിഷ്കാമകർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടിയാൽ അതിലൂടെ നമുക്ക് ഗുരുവിനെ സമീപിക്കാനും ഗുരുവിൻ്റെ ഉപദേശത്താൽ ആത്മാനുസന്ധാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിലെത്താനും കഴിയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് ഈ ശരീരം ഉണ്ടായി വന്നത് കർമ്മത്തിൽ നിന്നാണെന്നും കർമ്മമുണ്ടായി വന്നത് അഷ്ടരാഗാദികളിൽ നിന്നാണെന്നും അഷ്ടരാഗാദികൾ അഷ്ടരാഗാദികളുണ്ടായത് ദേഹാഭിമാനത്തിൽ നിന്നാണെന്നും ദേഹാഭിമാനം ഉണ്ടായത് അവിവേകത്തിൽ നിന്നാണെന്നും അവിവേകമുണ്ടായത് അജ്ഞാനത്തിൽ നിന്നാണെന്നുമാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഓരോന്നുമായി ബന്ധപ്പെട്ട് നമ്മളിൽ മൂന്ന് തരം ശരീരങ്ങളുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം അതിൽ കാരണശരീരത്തിൽപ്പെട്ടതാണ് സത്വരജസ്തമ ഗുണങ്ങളാകുന്ന മൂന്ന് വാസനകൾ ഈ മൂന്ന് വാസനകൾ കാരണശരീരത്തിൽപ്പെട്ടതാണ് ഈ കാരണശരീരത്തെ തുടർന്ന് ഉണ്ടാകുന്നതാണ് സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരമാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നെല്ലാം അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്വഭാവം കാരണം ശരീരത്തിലുള്ള വാസനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിൽ തമോ ഗുണവാസനയാണുള്ളതെങ്കിൽ വാസനയെ തുടർന്ന് താമസ മനസ്സുണ്ടാകുന്നു ഉണ്ടാകുന്നു താമസ അഹങ്കാരം ഉണ്ടാകുന്നു നമ്മൾ രജോ ഗുണത്തിൽപ്പെട്ട ആളാണെങ്കിൽ രജോ ഗുണത്തിൻ്റെ ഫലമായിട്ട് രാജസ മനസ്സും രാജസഹങ്കാരവും രാജസ്വുദ്ധിയുമൊക്കെ ഉണ്ടാകുന്നു നമ്മൾ സത്വഗുണത്തിലാണ് പുലരുന്നതെങ്കിൽ സത്വഗുണത്തിൻ്റെ ഫലമായിട്ട് സാത്വിക അഹങ്കാരവും സാത്വിക ബുദ്ധിയും സാത്വിക മനസ്സും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ കാരണശരീര പരിണമിച്ചാണ് അവിടെ സൂക്ഷ്മ ശരീരമായി മാറുന്നത് അപ്പോൾ കാരണശരീരത്തിൽ നിന്നാണ് സൂക്ഷ്മശരീരം ഉണ്ടായി വരുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ സ്ഥൂല ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മുടെ ജന്മത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ജന്മപാപങ്ങളില്ലാതാക്കുന്നത് എന്താണ് പാപം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാപമെന്ന് പറയുന്നത് ദേഹാഭിമാനത്തിൻ്റെ ഫലമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപകർമ്മങ്ങളാണ് അപ്പോൾ ദേഹാഭിമാനത്തിൻ്റെ ഫലമായിട്ട് സത്യവും ധർമ്മവും നീതിയുമൊക്കെ ഒക്കെ വിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയിൽ സത്യമോ ധർമ്മമോ നീതിയോ ഇല്ല കാരണം എന്താണ് ദേഹാഭിമാനത്തെ തുടർന്ന് ദേഹത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് നമുക്ക് ദേഹത്തോടും ദേഹസംബന്ധികളോടുമുള്ള ആഭിമുഖ്യം കൊണ്ട് സത്യത്തെ മറച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അറിവും മമതയ്ക്ക് അധീനപ്പെട്ടിരിക്കുകയാണ് പരവും മമതയ്ക്ക് അധീനപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പാപകർമ്മങ്ങളാണ് അപ്പോൾ പാപകർമ്മങ്ങൾ ഉണ്ടായി വന്നത് ദേഹാഭിമാനത്തിൽ നിന്നാണ് അപ്പോൾ ദേഹാഭിമാനത്തെ തുടർന്നുള്ള അഷ്ടരാഗാദികളിൽ ഏതിൽപ്പെട്ടാലും നമ്മൾ പാപമാണ് ചെയ്യുന്നത് രാഗമാകട്ടെ ദ്വേഷമാകട്ടെ കാമമാകട്ടെ ക്രോധമാകട്ടെ ലോഭമാകട്ടെ ഈ പറയുന്ന എല്ലാം നമ്മളെ നയിക്കുന്നത് അകർമ്മത്തിലേക്കും പാപത്തിലേക്കുമാണ് അതിലാദ്യത്തേത് രാഗമാണ് രാഗം എന്നാൽ എനിക്ക് എന്നോട് തന്നെ ഉണ്ടായി വന്നിരിക്കുന്ന ഇഷ്ടമാണ് ആ രാഗത്തെ തുടർന്ന് ദ്വേഷം ഉണ്ടാകുന്നു ഇഷ്ടത്തെ തുടർന്നുണ്ടാകുന്നത് വെറുപ്പാണ് അതാണ് ദ്വേഷം അപ്പോൾ രാഗദ്വേഷികൾ ഉണ്ടാകുന്നു അതും ദേഹാഭിമാനത്തെ തുടർന്നാണ് അടുത്തതായിട്ടുണ്ടാകുന്നത് ദേഹവുമായി ബന്ധപ്പെട്ട് കാമം കാമം ആഗ്രഹം ഉണ്ടാകുന്നു അപ്പോൾ ഈ ആഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോഴുണ്ടാകുന്ന ഭാവമാണ് ക്രോധം ക്രോധത്തെ തുടർന്ന് പിന്നീടുണ്ടാകുന്നത് കാമങ്ങൾ കൂടുതൽ നേടിക്കഴിയുമ്പോൾ കാമക്രോധ ലോഭം ഒരു വസ്തു സ്വന്തമാക്കി വെക്കാനുള്ള താല്പര്യമാണ് ലോഹം ആർക്കും കൊടുക്കാതെ സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള മനോഭാവം അതാണ് ലോഭം കാമം ക്രോധം ലോഹം മോഹം മോഹം എന്ന് പറഞ്ഞാൽ കാമങ്ങൾ അധികരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മോഹം മോഹം കഴിഞ്ഞാൽ മതം മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എല്ലാം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരമാണ് അഹങ്കാരത്തെ തുടർന്നുണ്ടാകുന്നതാണ് മതത്തെ തുടർന്നുണ്ടാകുന്നതാണ് മത്സര്യം സഹജീവിയോട് മത്സരിക്കാനുള്ള മനോഭാവം ഈ പറയുന്ന രാഗദ്വേഷാദികൾ കാമക്രോധ ലോഹമോഹം മത്സര്യാദികളൊക്കെ നമ്മളുടെ ഫലമായിട്ട് നമ്മളിൽ ഉണ്ടായി വരുന്നതാണ് പാപകർമ്മങ്ങൾ അപ്പോൾ ദേഹാഭിമാനത്തെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപകർമ്മങ്ങളാണെങ്കിൽ ഇതിൽ നിന്ന് മോചനം നേടാനുള്ള വഴി എന്താണ് നമ്മുടെ രാഗത്തെ വിശേഷരാഗമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്താണ് വിശേഷരാഗം ദൈവത്തോട്ടുള്ള രാഗമാണ് രാഗം അല്ലെങ്കിൽ സത്യത്തോട്ടുള്ള രാഗമാണ് രാഗം പ്രഹ്ലാദൻ നരസിംഹമൂർത്തി വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നരസിംഹമൂർത്തിയോട് പ്രഹ്ലാദൻ ചോദിച്ച വരം ലൗകികരായിട്ടുള്ള മനുഷ്യർക്ക് എത്ര കണ്ട് ലൗകിക വിഷയങ്ങളിൽ താൽപ്പര്യം അത്രയും താല്പര്യം എനിക്ക് ദൈവത്തോടുണ്ടാകണം അതിനായിട്ട് അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ദൈവത്തോട് നമുക്കുണ്ടാകുന്ന രാഗമാണ് വിശേഷരാഗം ദൈവത്തോടോ സത്യത്തോടോ ആത്മാവിനോടോ ഉണ്ടാകുന്ന രാഗമാണ് വിശേഷരാഗം അപ്പോൾ വിശേഷരാഗത്തിലേക്ക് നമ്മൾ നമ്മളെ പരിവര്ത്തനപ്പെടുത്തുമ്പോൾ മൂന്ന് മാർഗങ്ങളിലൂടെ വിശേഷരാഗത്തെ ഉറപ്പിക്കുന്നു ആത്മാവിനെ അറിയാനുള്ള മൂന്ന് മാർഗങ്ങൾ ഇതാണ് ശ്രവണ മനീത്യാസനങ്ങള് നൈരം തിരിയണം ആത്മാവിനെക്കുറിച്ച് ശ്രവിക്കുക ആത്മാവിനെ കുറിച്ച് മനനം ചെയ്യുക ആത്മാവാണ് താരം നിറയ്ക്കുക ഇത് നൈരം ധരിയണം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിരന്തരമായി ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ ജപമെന്ന് പറയാം ജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാനുസന്ധാനമാണ് ആത്മാവിനെ തന്നെ അനുസന്ധാനം ചെയ്യുക ആത്മാവാണ് താനം നിറയ്ക്കുക അപ്പോൾ ആത്മാവിനെക്കുറിച്ച് ശ്രവിക്കുക ആത്മാവിനെക്കുറിച്ച് മനനം ചെയ്യുക ആത്മാവാണ് താനം നിറയ്ക്കുക എന്നുള്ളത് നിരന്തരമായി ചെയ്തു വരുമ്പോൾ അപ്പോൾ ഇരുമ്പും കാതവും പോലെ അപ്പോൾ ഇരുമ്പ് നിരന്തരം കാന്തവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഇരുമ്പും കാന്തമായി മാറുകയാണ് അപ്പോൾ ഇവിടെ ഇരുമ്പിനെ നമുക്ക് ദേഹാഭിമാനത്തിൽപ്പെട്ടിരിക്കുന്ന ജീവനായി കാണാം കാന്തത്തെ ആത്മാവായി കാണാം അപ്പോൾ ഈ ദേഹാഭിമാനത്തിൽപ്പെട്ടിരിക്കുന്ന ജീവൻ നിരന്തരം ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് ചെയ്ത് ആത്മബോധത്തിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആത്മബോധത്തിലെത്തുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ജപത്തിൻ്റെ ഫലം ഉണ്ടാകുകയാണ് ജന്മപാപങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുകയാണ് അപ്പോൾ ജനിക്കുക ജനിക്കുന്നതിനും ജന്മെ തുടർന്നുണ്ടാകുന്ന ദേഹാഭിമാനത്തിനും ദേഹാഭിമാനത്തിൽ ഉണ്ടാകുന്ന പാപകർമ്മങ്ങളിൽ നിന്നെല്ലാം മോചനം നേ നേടുന്നത് ജപത്തിലൂടെയാണ് നിരന്തരമായ ആത്മാനുസന്ധാനത്തിലൂടെ എത്തുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളുടെ ജപത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം